ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ട വെച്ചിട്ട് പ്ലേറ്റ് നിറയെ സ്നാക്കുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സ്നാക്കാണ് മുട്ട പുഴുങ്ങാതെ ഉള്ള ഒരു മുട്ടബച്ചി. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ ഇതുപോലെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക്, ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ മോള് കഴിക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചാണ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം. ചട്ടി ചൂടായപ്പോഴും ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഓംലെറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാനായിട്ടാണ്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഓംലെറ്റ് രണ്ട് ഭാഗവും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 4 ടീസ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് കടലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് മാവിലേക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇരിക്കേണ്ടത് നല്ല കട്ടിയിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ച മുട്ടയായതുകൊണ്ട് മാവിൽ പിടിക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് നല്ല കട്ടിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനിതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് എള്ളും കൂടി, അത് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് എള്ള് ഓപ്ഷനിലാണ്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാവിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് മുക്കി പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. കാരണം ഉള്ളിയിൽ മുട്ട നല്ലോണം വെന്തതാണ്. അപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലും ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മുട്ടബജിയുടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി മുട്ടബജി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത തവണ ഇതേപോലെയുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.